Hello everyone. In this video, we will discuss the difference between instantaneous acceleration and uniform acceleration. Ippa kazhinja video il nammal endana acceleration ennu kandirunnu. Ippa pudhiya rendu vaakkalana instantaneous acceleration um uniform acceleration um. Adu endha namukku nokkam. Instantaneous velocity padicha oralku idu valare eluppam manasilakkan sadhikkum. Instant ഓഫ് ടൈം വീണ്ടും ആവർത്തിക്കുന്നു. ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഒരു പ്രത്യേക വളരെ ചെറിയൊരു ഇൻറ്റർവൽ ഓഫ് ടൈമിനെയാണ് നമ്മൾ ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയം എന്നൊക്കെ പറയുന്നത് പോലെ ഷോർട്ടസ്റ്റ് ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അപ്പോൾ ഇൻസ്റ്റന്റൈനിയസ് ആക്സിലറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി നമ്മൾ പറഞ്ഞു ആവറേജ് ആക്സിലറേഷൻ ആണ്. അതിൻ്റെ ടൈം ലിമിറ്റ് വളരെ ചെറുതാകും. വെൻ ദ ടൈം ലിമിറ്റ് ഇസ് ഗോയിങ് ടു സീറോ, നമ്മളിതിന് പറയുന്ന പേരായിരുന്നു ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. പക്ഷേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ വാക്ക്. വി എന്ന് ഉദ്ദേശിക്കുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. വിയുടെ വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ വാല്യൂ ഡി എക്സ് ബൈ ഡി ടി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ആ വിയുടെ സ്ഥാനത്ത് ഡി എക്സ് ബൈ ഡി ടി ഇടുമ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അതിനാണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതുക. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇത് പുതിയ ടേമുകളാണ്, കാൽക്കുലസ് ആണ്. അപ്പോൾ പുതിയതായിട്ടാണ് കേൾക്കുന്നത്, സാരമില്ല, അത് ശരിയാവും. അപ്പോൾ നമ്മൾ ഇതൊന്നും കൂടി ഒന്ന് പ്ലേ ചെയ്യാം. പലതവണ നമ്മൾ പ്ലേ ചെയ്ത് നമുക്ക് പരിചയമുള്ള വീഡിയോ തന്നെയാണ് എങ്കിൽ കൂടെ എന്തിനെന്നിപ്പോൾ മനസ്സിലാവും. ഇവിടെ നമ്മൾ പറയുന്നത് ഓരോ ഇൻസ്റ്റന്റിലും ഏത് ഇൻസ്റ്റന്റ് വേണമെങ്കിലും നമുക്കെടുക്കാം. ഓരോ ഇൻസ്റ്റന്റിലെയും ടൈമും വെലോസിറ്റിയും പ്ലോട്ട് ചെയ്തു, അതിൻ്റെ ആക്സിലറേഷനും കിട്ടി. നീ നോക്കാം, ടൈം 5 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും വേണമെങ്കിലും, അതായത് ഈ ഗ്രാഫിൽ ഏത് പോയിന്റും എക്സ് കോമ വൈ എന്നാ പറയുക. ഇതിലെല്ലാ പോയിന്റും നമ്മൾ എക്സ് കോമ വൈ. ഇതിനെന്താ പറയുക, 2,10. ഇതിനെന്താ പറയുക, 4,20. ഇതിനെന്താ പറയുക, 6,30. കാരണം എക്സ് കോമ വൈ എന്നാ നമ്മൾ പറയുക. അങ്ങനെയാകുമ്പോൾ ഇതിനെന്തായിരിക്കും പറയുക, ഇത് 4, ഇത് 5, 6. ഇതിന്റെ നടു, കൃത്യം നടു എന്ന് പറഞ്ഞാൽ 5 ആണ്. അതുപോലെ ഇതിന്റെ രണ്ടിന്റെയും കൃത്യം നടു എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പൊ ഇൻസ്റ്റന്റ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ ഇന്റർവെൽ അല്ല എടുക്കുക, ഒരു പോയിന്റ് ആണ് എടുക്കുക. ഇതുവരെ നമ്മൾ ടൈം ഇന്റർവെല്ല് വെലോസിറ്റിയുടെ ഡെൽറ്റ വി ഡെൽറ്റ ടി എന്ന് എഴുതി. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഡെൽറ്റ ടി ഗോസ് ടു സീറോ എന്ന് വെച്ചാൽ ഒരു ഏറ്റവും ചെറിയ ഒരു സിംഗിൾ വാല്യൂ, ഒരു ഇൻസ്റ്റന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 മുതൽ 6 വരെയുള്ള ഇന്റർവെല്ലല്ല, പകരം ഒരു പോയിന്റ് ആണ്. അപ്പൊ ഈ പോയിന്റിന്റെ വാല്യൂ 5 ആണ്. അതേ അതിന്റെ എക്സിന് കണക്കാക്കിയിട്ടുള്ള വൈ നോക്കുമ്പോൾ 25 ആണ്. സോ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഇസ് ഫോർ എ പെർട്ടിക്കുലർ പോയിന്റ്. അപ്പൊ അതുകൊണ്ട് ആ വാല്യൂ 25/5 ആയി. ആൻസർ ഇസ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നമ്മൾ അടുത്ത വാക്ക് യൂണിഫോം ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. A particle is said to be moving with uniform acceleration if the velocity changes by equal amounts in equal intervals of time. Uniform velocity padicha adhe definition. Ivada nammal parannu equal displacement in equal intervals. Ivada nammal parayunu equal velocity in equal intervals. Same play, same way. Nammal ellam cheyathu nerthe adu endano cheyathu adhe kaaryam nammal ivada cheyidondirikkunnu. The speedometer krithyamayittu namukku uttaram parannu varum. ഒന്നും കൂടെ റീപ്ലേ ചെയ്യാം. സ്പീഡോമീറ്ററിലേക്ക് മാത്രം നോക്കുക. ഈക്വൽ വെലോസിറ്റീസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ്, ഒരുപോലെയാണ് കൂടുന്നത്, ഒരു ചേഞ്ചും ഇല്ല. സോ ആക്സിലറേഷൻ റിമെയിൻസ് ദ സെയിം. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പേര് പറയുന്നത്, യൂണിഫോം ആക്സിലറേഷൻ. താങ്ക് യു.